സവിശേഷതകളുമായാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ ചിത്രം കാതൽ ദ കോർ എന്ന സിനിമ പ്രദർശനത്തിലെത്തിയത്. ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രത്തിലൂടെ ഭാഷാതീതമായി ശ്രദ്ധ നേടിയ ജിയോ ബിബി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതൽ ദ കോർ. വ്യത്യസ്തമായ പ്രമേയത്തിൽ എത്തുന്നുവെന്ന കാരണത്താൽ തന്നെ വലിയ പ്രീ റിലീസ് ശ്രദ്ധ നേടിയ ചിത്രവുമായിരുന്നു കാതൽ. ഇപ്പോൾ ഇതാ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണങ്ങൾ എത്തി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ ഷോകൾ കഴിയുമ്പോൾ കണ്ടവരെല്ലാം തന്നെ മികച്ച അഭിപ്രായമാണ് കാതൽ ദ കോറിനെ കുറിച്ച് പറയുന്നത്. മമ്മൂട്ടി ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള റോളാണ് ഇതിൽ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും പറയാനുള്ളത്. മലയാള സിനിമയിൽ എക്കാലത്തും പുതുമ തേടിയിറങ്ങിയ നടനായിരുന്നു മമ്മൂട്ടി. ആ ഫിലിമോഗ്രാഫിയിൽ സമീപകാലത്ത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പിടി മികച്ച സിനിമകൾ തന്നെയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി തന്നെയാണ് അവയിൽ പല ചിത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നതും. മമ്മൂട്ടി എന്ന നടൻ ഇങ്ങനെയൊരു റോൾ ചെയ്യുമോ, ഈ റോൾ ചെയ്യാൻ വെറും ധൈര്യം മാത്രം പോരാ എന്ന് തുടങ്ങി നിരവധി അഭിപ്രായങ്ങളും ആരാധകർ പങ്കുവെക്കുന്നുണ്ട്. ഗൗരവമുള്ള ഒരു വിഷയം മനുഷ്യർക്ക് എളുപ്പം മനസ്സിലാകുന്ന തരത്തിൽ വൈകാരിക മൂർച്ചയോടെ പ്രതിഫലിപ്പിക്കാൻ സംവിധായകൻ ജിയോ ബിബിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്യു ദേവസി എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തീരുമാനിച്ച മമ്മൂട്ടിയുടെ ധൈര്യത്തിനും പ്രശംസയേറെയുണ്ട്. ബിഗ് സ്ക്രീനിലെ വിപ്ലവം എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരായ ഫോറം കേരളം ഒറ്റ വരിയിൽ കാതലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുരോഗമനമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഒരു സിനിമയ്ക്ക് നടത്താനാകുന്ന ഏറ്റവും മികച്ച പ്രസ്താവനയാണ് ഈ ചിത്രം. ഇതുവരെയുള്ള എല്ലാ വാർപ്പ് മാതൃകകളെയും അതിലംഘിക്കുകയാണ് ഇവിടെ എഴുത്തുകാരും സംവിധായകനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഭിനേതാക്കളെന്നും ഫോറം കേരളത്തിന്റെ പോസ്റ്റിൽ പറയുന്നു. അങ്ങേയറ്റത്തെ സത്യസന്ധതയോടെയാണ് ജിയോ ബേബി വലിയ ഒരു സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് വോട്ട് ദി ഫസ് എന്ന എക്സ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റിക് പിരിമുറുക്കം സൃഷ്ടിക്കുന്ന ഫിലിം മേക്കിംഗ് രീതിയല്ല ജിയോ ബേബിയുടേത്. മറിച്ച് കഥാപാത്രങ്ങളിൽ നിന്നും സൂക്ഷ്മമായ പെരുമാറ്റം ആവശ്യപ്പെടുകയാണ് ജിയോ. ചിത്രത്തിൽ അവസാന ഭാഗത്ത് വരുന്ന ഒരു പ്രത്യേക സംഭാഷണത്തെക്കുറിച്ചും ഇവരുടെ റിവ്യൂവിൽ പറയുന്നുണ്ട്. ജ്യോതിക മമ്മൂട്ടിയോട് പറയുന്ന ആ സംഭാഷണം അർത്ഥവത്തായ ഒരു കഥയ്ക്ക് നൽകുന്ന മികച്ച പര്യവസാനമാണെന്നും പറയുന്നുണ്ട്. കാതലിലെ മമ്മൂട്ടിയുടെ വേഷം സ്വയം വെല്ലുവിളി സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മറ്റ് താരങ്ങൾക്ക് കൂടിയുള്ള പ്രചോദനമാണെന്നും ജംഷീദ് എന്ന പ്രേക്ഷകൻ കുറിക്കുന്നുണ്ട്. ബെസ്റ്റ് ആക്ടർ താൻ തന്നെയാണെന്ന മമ്മൂട്ടി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മറ്റൊരു പോസ്റ്റ്. അത്രത്തോളം അഗാധമായി കാതൽ ദ കോർ എന്ന സിനിമ ഓരോ സിനിമാ പ്രേമിയുടെയും മനസ്സിൽ കയറിയിട്ടുണ്ടെന്ന് ഈ വാക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാണ്. ജിയോ ബിബി സംവിധാനം ചെയ്യുന്ന ഏഴാമത്തെ ചിത്രമാണ് കാതൽ ദ കോർ. ദുൽഖർ സൽമാന്റെ വേഫിറർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ വിതരണം നിർവഹിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ പനോരമയിൽ ഇടം പിടിച്ച കാതൽ ദ കോറിന്റെ പ്രദർശനം ഗോവയിൽ നടക്കുന്ന IFFIയിലും ഇന്ന് നടക്കും. December 8 to 15 വരെ നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയിലും കാതൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മലയാളം സിനിമ ടുഡേ എന്ന വിഭാഗത്തിലാണ് ചിത്രത്തിന്റെ പ്രദർശനം. കണ്ണൂർ സ്ക്വാഡ് ചിത്രത്തിന് ശേഷം എത്തിയ മമ്മൂട്ടി ചിത്രം എന്ന പ്രത്യേകതയും കാതലിനുണ്ട്. ഹിറ്റ് മേക്കർ ജിയോ ബേബി ഒരുക്കിയ ചിത്രത്തിൽ തെന്നിന്ത്യൻ താരം ജ്യോതികയാണ് നായികയായി അഭിനയിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് ജ്യോതിക അഭിനയിക്കാനെത്തിയത്. കേരളത്തിൽ ആദ്യ ദിനം തന്നെ മികച്ച അഭിപ്രായവുമായി കാതൽ മുന്നേറുന്നതിന്റെ ഇടയിൽ രണ്ട് ഗൾഫ് രാജ്യങ്ങൾ കാതൽ ദ കോർ എന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കാതൽ ദ കോർ വിലക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.